അമ്മയോടൊപ്പം ഈശോയിലേക്ക് ഈശോയോടൊപ്പം പിതാവിങ്കലേക്ക് അമ്മേ എൻ്റെ അമ്മേ അമ്മേ സ്നേഹനാഥേ അമ്മേ എൻ്റെ അമ്മേ അമ്മേ സ്നേഹനാഥേ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പം ഈശോയിലേക്ക് ഈ ആത്മീയ യാത്രയിലൂടെ പരിശുദ്ധ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായി വണങ്ങുവാനും സ്തുതിക്കുവാനും നാം ഓരോരുത്തരും അമ്മയുടെ പ്രിയപ്പെട്ട മക്കളാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാനും അങ്ങനെ അമ്മയോടൊത്ത് ഈ ആത്മീയ നവീകരണ കാലം ഫലപ്രദമായി ഉപയോഗിക്കുവാനും നമുക്കിടയാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മേരി കുടുംബത്തിലെ നായകൻ വാഴ്ത്തപ്പെട്ട വില്യം ജോസഫ് ചാമിനാട് എന്നുള്ളതാണ്. 1761 ഫ്രാൻസിലെ പെരിജുക്സിലാണ് വില്യം ജോസഫ് ജനിച്ചത്. ആഴത്തിലുള്ള ക്രിസ്തീയ വിശ്വാസം പുലർത്തിയിരുന്ന കുടുംബമായിരുന്നു അവരുടേത്. 14-ാമത്തെ സന്താനമായിരുന്നു ജോസഫ്. 1771 സെമിനാരിയിൽ ചേർന്ന ജോസഫ് 1785 വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ 3 സഹോദരന്മാരും വൈദികരാണ്. വലിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് മുമ്പായി പലരിൽ നിന്നും തിക്താനുഭവങ്ങൾ ഏറ്റെടുക്കേണ്ടി വരിക എന്നത് നിത്യജീവിതത്തിൽ നമുക്ക് അനുഗ്രഹമായി തീരും എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഫ്രഞ്ച് കത്തോലിക്ക വൈദികനായ വില്യം ജോസഫ് ചാമിനാടയുടെ ഈ യാത്രയാണ് സൊസൈറ്റി ഓഫ് മേരി അഥവാ മരിയനിസ്റ്റ് എന്ന സമൂഹത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായത്. മറിയത്തിലുള്ള വിശ്വാസ സ്ഥിരത പുലർത്തിയ ഫാദർ ജോസഫ് എപ്പോഴും പരിശുദ്ധ അമ്മയെ പ്രീതിപ്പെടുത്തുവാനായി പരിശ്രമിച്ചിരുന്നു. സരഗാസോയിൽ പ്രവാസിയായി 3 വർഷം അദ്ദേഹത്തിന് ജീവിക്കേണ്ടി വന്നു. ഈ കാലത്ത് അവർ ലേഡി ഓഫ് ദ പില്ലർ ഈ ആശ്രമം സന്ദർശിക്കാറുണ്ടായിരുന്നു. ഈ സന്ദർശന വേളയിലാണ് മാതാവിൻ്റെ ഭക്തിക്കായി ഒരു സമൂഹം സ്ഥാപിക്കണമെന്ന ചിന്ത ഉടലെടുത്തത്. പ്രവാസ ജീവിതം അങ്ങനെ മഹത്തായ ഒരു കാര്യത്തിന് തുടക്കമായി. മറിയമാണ് മരിയനിസ്റ്റ് സമൂഹം എന്ന ആശയം സമ്മാനിച്ചത്. മറിയമാണ് അതിൻ്റെ ശിലപാകിയത്. അതുകൊണ്ട് മറിയം തന്നെ അത് സംരക്ഷിച്ചോളും. മരിയൻ മൂവ്മെൻറ്റിൻ്റെ തുടക്കത്തെക്കുറിച്ച് പ്രകാരമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇപ്രകാരമായിരുന്നു: ചിതറിക്കപ്പെട്ടുപോയ ഫ്രാൻസിലെ വിശ്വാസ ജീവിതം പടുത്തുയർത്തുക, ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുക, കാനായിലെ വിവാഹ വിരുന്നിൽ വെച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്യുവിൻ എന്ന മാതാവിൻ്റെ വചനമനുസരിച്ച് പ്രവർത്തിക്കുക. മേരിയുടെ കുടുംബം എന്നാണ് ഫാദർ ചാമിനാട് ഈ സമൂഹത്തെ വിശേഷിപ്പിച്ചത്. മറിയത്തിൻ്റെ അപ്പസ്തോലൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഫാദർ ചാമിനാടെ താൻ ഉൾപ്പെട്ട സമൂഹത്തെ വിളിച്ചത് മറിയത്തിൻ്റെ കുടുംബക്കാർ എന്നായിരുന്നു. മാതാവിന് വേണ്ടി ജീവിതവും പ്രവർത്തനങ്ങളും സമർപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹം തൻ്റെ സമൂഹ അംഗങ്ങളോട് ആഹ്വാനം ചെയ്തത്. മറിയത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും തളരാത്ത നാവും കുഴയാത്ത ശബ്ദവുമായിരുന്നു ഫാദർ ചാമിനാടയുടേത്. വിശ്വാസത്തിൻ്റെ ഭണ്ഡാഗാരം മേരിയാണ്. അവൾ വിശ്വസിച്ചതുകൊണ്ടാണ് ക്രിസ്തു രഹസ്യങ്ങൾ അവൾക്കായി അനാവരണം ചെയ്യപ്പെട്ടത്. കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന മറിയം സഭയ്ക്ക് സ്ഥാനം കുറിക്കുകയായിരുന്നു. തൻ്റെ കുരിശുകളും സന്തോഷങ്ങളും പ്രബോധനങ്ങളും ക്രിസ്തു മറിയത്തെയും ഭാഗഭാക്കാക്കി.
ക്രിസ്തുവുമായി ബന്ധപ്പെട്ട എല്ലാ മഹത്വത്തിലും മറിയത്തിലും പങ്കുണ്ട്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് പോലും രക്ഷകനായ യേശുവിൻ്റെ ജീവിതം ജീവിക്കുവാൻ കഴിയുകയില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ ജീവിതം അനുകരിക്കുവാൻ നാം ശ്രമിക്കണം. ക്രിസ്തുവിനെ അനുകരിക്കുന്നതിൽ പരിശുദ്ധ മറിയമായിരിക്കണം നമ്മുടെ മോഡൽ. കാരണം പുത്രനായ യേശുവിൻ്റെ നേർപാതിയാണവൾ. അതുപോലെ തന്നെ യേശുവിനെ പ്രതിബിംബിക്കുന്ന കണ്ണാടിയുമാണവൾ. നമ്മൾ മേരിയോട് ഭക്തിയുള്ളവരാകുമ്പോൾ നാം യേശുവിനെ തന്നെയാണ് അനുസരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ രക്ഷാകര ദൗത്യം കാൽവരിയിൽ അവസാനിച്ചില്ല. ക്രിസ്തുവിനോടുകൂടി മഹത്വത്തിൽ പ്രവേശിച്ചപ്പോഴാണ് അത് പൂർത്തിയായത്. സ്വർഗത്തിലിരുന്ന് തലമുറകളോളം നീളുന്ന തൻ്റെ രക്ഷാകര ദൗത്യം അവൾ ഇന്നും തുടരുകയാണ്. മറിയത്തിലൂടെയാണ് ദൈവം നമുക്കിടയിൽ അവതരിച്ചത്. അതുകൊണ്ട് നമുക്ക് മറിയത്തിലൂടെ ദൈവത്തിലെത്താം. മറിയത്തിലാണ് അദ്ദേഹം അഭയവും ആശ്രയവും കണ്ടെത്തിയത്. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, വാഴ്ത്തപ്പെട്ട ജോസഫ് ചാമനാടയെ പോലെ പരിശുദ്ധ അമ്മയിൽ ആശ്രയവും അഭയവും കണ്ടെത്തി പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം നവീകരിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മ നമുക്കായി മാധ്യം സംവഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
സഹായമാതി നി മക്കൾക്കായി പ്രാർത്ഥിക്കണേ നിത്യ സഹായമാതി നി മക്കൾക്കായി പ്രാർത്ഥിക്കണേ നിന്നിൽ ഞങ്ങൾ സമാശ്വസിക്കുന്നു.